നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ എപ്പോഴും ദൃഢവും സൗഹൃദപരവുമായിരിക്കണം. എന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ. എന്നാൽ ഇക്കാലത്ത് വളരെ ക്രൂരതയോടെയാണ് വിദ്യാർത്ഥികളോട് പല അധ്യാപകരും പെരുമാറുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ശാരീരികമായി മർദ്ദിക്കുന്നതും അവഹേളിക്കുന്നതുമായ ഒട്ടനവധി വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സ്കൂളിലെ അധ്യാപിക തന്റെ വിദ്യാർത്ഥികളോട് ചെയ്ത ക്രൂരതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്ലാസ്സിൽ തമിഴ് സംസാരിച്ചതിന്റെ പേരിലാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപികയുടെ ക്രൂര മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ച അധ്യാപിക കുട്ടിയുടെ ചെവി വരച്ചു കീറി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ചെന്നൈ റോയപുരം മാൻഫോർഡ് പബ്ലിക് സ്കൂളിൽ ജനുവരി 23 സംഭവം. നായകി എന്ന ടീച്ചറാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നാണ് വിവരം. മറ്റൊരു കുട്ടിയോട് വിദ്യാർത്ഥി തമിഴ് സംസാരിക്കുന്നത് കണ്ട ഇവർ കുട്ടിയുടെ ചെവി പിടിച്ച് വലിക്കുകയായിരുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ചെവി തൊലിയിൽ നിന്ന് 2 ഇഞ്ചോളം വേർപെട്ട നിലയിലായിരുന്നു മാതാപിതാക്കൾ കാണുമ്പോൾ കുട്ടി. കുട്ടി കളിക്കുമ്പോൾ വീണ് പരിക്ക് പറ്റിയെന്നാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളോട് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് ഇവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ അത്യാസന്ന നിലയിൽ കുട്ടിയെ കാണുകയായിരുന്നു. തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ കുട്ടിയുടെ ചെവി തുന്നിച്ചേർത്തു. പിന്നീട് കുട്ടി പറയുമ്പോഴാണ് നായകി ചെവിയിൽ പിടിച്ച് വലിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ അറിയുന്നത്. തുടർന്ന് സ്കൂളിൽ ചോദിക്കാൻ ചെന്ന ഇവരും സ്കൂൾ അധികൃതരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കുട്ടിയുടെ അമ്മ അധ്യാപികയെ മർദ്ദിച്ചതായി ആരോപിക്കുന്നുണ്ട്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നിലവിൽ രോയപുരം പോലീസിൽ പരാതി എത്തിയിട്ടുണ്ട്. അധ്യാപികയായ നായികക്കെതിരെ IPC 341 323 പ്രകാരം പോലീസ് കേസെടുത്തു. കുട്ടിയുടെ അമ്മയ്ക്കെതിരായ പരാതിയിൽ പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല.